തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ BJP യിലേക്ക്. ഞങ്ങളുടെ ഈ വാർത്തയ്ക്ക് ഞങ്ങളിട്ട തംബ്ലൈനാണ്. ആ തംബ്ലൈന്റെ കൂടെ ആര്യ രാജേന്ദ്രൻ BJP യിലേക്ക് എന്ന് പറഞ്ഞു നിർത്തുന്നിടത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ മാർക്കിന്റെ അർത്ഥം? ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സംശയമാണ്. ഇവർ BJP യിലേക്ക് പോകുമോ അല്ലെങ്കിൽ പോകാതിരിക്കും, അത്തരത്തിൽ സംശയം ഉണ്ടാവുന്നിടത്ത്, അതായത് നമുക്ക് ഉറപ്പില്ലാത്തിടത്ത്, എന്നാൽ പോയേക്കാം എന്നാൽ പോകാതിരിക്കാം എന്നുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്തരം ഒരു സംശയം തോന്നിയത് ആര്യ രാജേന്ദ്രൻ BJP യിലേക്ക് പോകുമോ എന്നത്? ആ സംശയത്തിന്റെ കാരണം ഞാൻ വ്യക്തമായിട്ട് പറയാം. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയർ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്രകാരമായിരുന്നു ആ പോസ്റ്റ്: നഗരത്തിലെ കായിക താരങ്ങളുടെയും കായിക പ്രേമികളുടെയും ചിരകാല അഭിലാഷം യാഥാർത്ഥ്യമാവുകയാണ്. ഫുട്ബോൾ, ഹാൻഡ്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, അത്ലറ്റിക്സ് എന്നീ കായിക ഇനങ്ങളിൽ നഗരസഭ ഔദ്യോഗികമായി ടീം ഉണ്ടാക്കും. ഇന്നലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സെലക്ഷൻ ക്യാമ്പ് സന്ദർശിച്ചു. 25 കുട്ടികളാണ് ഓരോ ടീമിലും ഉണ്ടാവുക. ജനറൽ വിഭാഗം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഓരോ ടീമും, SST വിഭാഗത്തിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഓരോ ടീമും. പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്, SST വിഭാഗത്തിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഓരോ ടീമുമാണ് ഓരോ കായിക ഇനത്തിലും ഉണ്ടാവുക. ഇവർക്ക് ആവശ്യമായ പരിശീലനം നഗരസഭ നൽകുകയും തലസ്ഥാനത്തടക്കം നടക്കുന്ന വിവിധ കായിക മത്സരങ്ങളിൽ ഈ ടീം നഗരസഭയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും ചെയ്യും. ഇതൊരു സ്ഥിരം സംവിധാനമാക്കാനാണ് ആലോചിക്കുന്നത്. അതിന് വിപുലമായ പദ്ധതി നഗരസഭ ആസൂത്രണം ചെയ്യും. അതിനുവേണ്ടി കായിക താരങ്ങളെയും കായിക പ്രേമികളുമായും കായിക രംഗത്തെ വിദഗ്ധരുമായും സ്പോർട്സ് കൗൺസിൽ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുമായും ഉടൻ ചർച്ച നടത്തും എന്നതടക്കമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആര്യ രാജേന്ദ്രൻ ഷെയർ ചെയ്തത്. എന്താണ് ഇവിടെ ഒരു പ്രശ്നമെന്നല്ലേ? ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് എന്താണ്? അതായത് രണ്ടു തരത്തിലാണ് കായിക ടീമുകളെ രൂപീകരിക്കുന്നത്. ഒന്ന് SC ST വിഭാഗത്തിനും മറ്റൊന്ന് ജനറൽ വിഭാഗത്തിനും. അതായത് ജാതീയപരമായി മുന്തി നിൽക്കുന്ന വിഭാഗത്തിന്, ജാതീയപരമായി മുന്നിൽ നിൽക്കുന്ന വിഭാഗത്തിന് വേണ്ടി ഒരു ടീമും, പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടി മറ്റൊരു ടീമും. എങ്ങനെയുണ്ട്? ഇതല്ല സംഘപരിവാർ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിന്റെ സംവിധാനമല്ലേ ഇത്? നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ് DYFI കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്തുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്? ജാതി നോക്കി അവിടെ ഒരു സംഘപരിവാർ അനുകൂല ക്ലബ്ബ് കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അതിനെതിരെ ജാതി ഇല്ലാതെ DYFI മത്സരങ്ങൾ നടത്തി പ്രതിഷേധവും അറിയിച്ചു. എന്നിട്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്താണ് പറയുന്നത്? പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് ഒരു ടീമും, ജനറൽ വിഭാഗങ്ങൾക്ക് ജാതീയപരമായി മുന്നിൽ നിൽക്കുന്നവർക്ക് മറ്റൊരു ടീമും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇടതുപക്ഷം എന്ന് പറയുന്ന പുരോഗമന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന DYFI കൂടെ, അതുപോലെ തന്നെ SFI കൂടെ, ബാലസംഘത്തിൽ കൂടെ വളർന്നു വന്ന ഒരു യുവ നേതാവ്, ചെറിയ പ്രായം മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം മേയർക്ക്, അവർ ചെയ്യുന്ന പ്രവൃത്തിയാണിത്. പട്ടികവർഗക്കാർക്കും പട്ടികജാതിക്കാർക്കും ഒരു ടീമും, മുതിർന്ന ജാതിക്കാർക്കും മറ്റൊരു ടീമും, തൊലി വെളുത്തവൻ ഒരു ടീമും തൊലി കറുത്തവൻ ഒരു ടീമും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവരെ എന്താണ് ചെയ്യേണ്ടത്? ഇവർ BJP യിലേക്ക് പോകാനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇത്തരത്തിലുള്ള പരിപാടികളെന്ന് സംശയിച്ചാൽ, ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി കഴിയുമോ? BJP ഇന്ത്യ മുഴുവൻ ഇത്തരത്തിലല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമല്ലേ അവർ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ ഭിന്നിപ്പ് തന്നെയല്ലേ ഇവിടെയും അവർ നടത്തുന്നത്? ഈ ഭിന്നിപ്പ് തന്നെയല്ലേ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതായത് രണ്ടായിട്ട് ഭിന്നിപ്പിക്കുകയാണ്. പട്ടികജാതി എന്ന് പറഞ്ഞ് താഴ്ന്ന ജാതിക്കാരെയും, ജനറൽ എന്ന് പറഞ്ഞ് മുതിർന്ന ജാതിക്കാരെയും ഭിന്നിപ്പിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഇങ്ങനെ ജാതീയപരമായി ഭിന്നിപ്പിച്ച് ടീം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ, ഞങ്ങളെ പോലുള്ള ആളുകൾ, സംഘപരിവാർ അജണ്ടയാണോ ആര്യ രാജേന്ദ്രൻ നടത്തുന്നത്? ഇനി അധികം വൈകാതെ ആര്യ രാജേന്ദ്രൻ BJP യിലേക്ക് പോകുമോ എന്ന് സംശയിച്ചാൽ ഒരു കുറ്റവും പറയാൻ കഴിയില്ല.